Dear Vlogs, like a lover, Sagadam, Yan Divyanil Kumar, in the video, a valley frame in the order and Narno, Padang Yang Kondo, Canada, and Jatno, Ettinger, Poviana, Asame, Adinda, third to Larimala Shetrathil Poet and Darno, and I read the video, Anna. Serkimana Shetrathil Pon on the Lode Shilarno, Pina, young poet, and her friend David Tanana, Powder the Korchadure or Lado and Dina. Just on the carry in the Olo, Elsuna condo itilan and Amadakaila Elsuna Kodatan poeta. The video to Rachikisha on voice over Jay another Elsuna Sametu Sugar Larry, Edukushap, E. Paul Sametakan off carno, either Kainita, Tirchon Sametu Shaza at Marathan Nitandarno, and an Arikan any Kipani on the pet other. Shatrathil Ulilo to Caramandi, Iribadruba and Pasapashe, Iribadra Kodaknail or an Ashtola that in Kitonilla. പുതിയ ശിവ താണ്ഡവത്തിന്റെ ആ ഒരു വലിയ ശില്പം ഉള്ളത് ഇവിടെയാണ് നേരെ കാണുന്നില്ല അവിടെയാണ് കൗണ്ടർ അപ്പോൾ കൗണ്ടറിൽ നമ്മൾ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉള്ളിലോട്ട് കയറ്റി വിടും ഉള്ളിൽ ഉള്ളതെന്ന് വെച്ചാൽ ശിവന്റെ ആ ഒരു താണ്ഡവത്തിന്റെ വലിയൊരു രൂപമാണ് ഇവിടെ അകത്ത് കയറുമ്പോഴായിട്ടുള്ളത് പിന്നെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ എരമ്പി അടിക്കുന്ന ഒരു വലിയ കടൽ കാണാം ഈയൊരു മനോഹാരിത കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ലോകമെമ്പാടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരു മോശം പ്രവണതയായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എവിടെ പ്ലാസ്റ്റിക് എറിയരുത് എന്ന് പറഞ്ഞിരിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നു അതിൻ്റെ നേരെ താഴെ തന്നെ ആവശ്യത്തിലധികം പ്ലാസ്റ്റിക് എറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ പോകാൻ പാടില്ല ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തോട്ടും ആൾക്കാർ ഇറങ്ങി പോയിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായാലും നമ്മുടെ ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടല്ല ഒരു പുണ്യസ്ഥലമായിട്ട് നമ്മൾ നോക്കിയാൽ പോലും നമ്മൾ എന്ത് പവിത്രമായിട്ട് കാണേണ്ട സ്ഥലം അവിടെ നിറയെ പ്ലാസ്റ്റിക് വാരി എറിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ പോവരുത് എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ ഡേഞ്ചർ ആയിട്ടുള്ള പ്രശ്നമുണ്ടെന്നല്ലേ അപ്പോൾ അങ്ങോട്ട് പോയി എന്താണ് ഡേഞ്ചർ എന്ന് പോയി നോക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഇതിൻ്റെ നേരെ നോക്കിയാൽ കാണുന്ന ആ ഭാഗത്താണ് വിഴിഞ്ഞം പോർട്ട് വരുന്നതെന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞു പക്ഷേ അത് എത്ര ശരിയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ആംബിയൻസ് ഉണ്ട് കിടു എന്ന് വെച്ചാൽ കിടു സൂപ്പർ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പർ പിന്നെ അതുപോലെ നല്ല കാറ്റും ഇങ്ങനെ അടിക്കണുണ്ടായിരുന്നു പക്ഷേ എൽസുവിന് സുഖം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെയും കൂടെ കൊണ്ടുവന്നേനെ പിന്നെ ഞാൻ പോയ വീട്ടിലാണെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണ് അപ്പോൾ അവിടെ പോയിട്ട് പിള്ളേർക്ക് എങ്ങാനും വയ്യായ്മ വന്നാലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ പ്രധാനമായിട്ട് അവളെ ഞാൻ കൊണ്ടുപോകാത്തത് പിന്നെ അവക്ക് വയ്യായ്മയുള്ള സമയത്ത് കൊണ്ടുപോയിട്ട് ആണ് കൊണ്ടുപോയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു തന്നെ അത് എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമൊക്കെയാണ് അവൾക്ക് തീരെ വയ്യാതെയായിട്ട് വന്നത് പക്ഷേ ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര ചട്ടമ്പിയായി വീണ്ടും വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി അവളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര ചുമയെന്ന് വെച്ചാൽ ഒരു ഒരു ചുമ ചുമയ്ക്കാൻ തുടങ്ങിയാൽ ഒരു 15-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഞാൻ വലിയ ആൾക്കാർ പോലും ഇങ്ങനെ ചുമയ്ക്കണ കണ്ടിട്ടില്ല ചുമച്ച് ചുമച്ച് ഛർദ്ദിച്ച് ക്ഷീണിച്ച് തളർന്ന് കിടക്കും അതേപോലെ തന്നെ പാലൊന്നും കുടിക്കണില്ലായിരുന്നു ആദ്യം 2-3 ദിവസം ഞാൻ എന്നാലും കുറച്ച് ഇത് എക്സ്പ്രസ് ചെയ്തെടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലുമൊക്കെ ബലം പ്രയോഗിച്ചൊക്കെ അവൾക്ക് കൊടുക്കുമായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഡോക്ടർ ആദ്യം അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പിന്നീട് ഡോക്ടർ തന്നെ പറഞ്ഞു അവിടെ തക്കാളിപ്പനിയും വേറെ എന്തൊക്കെ പനിയുള്ള പിള്ളേർ കിടപ്പുണ്ട് അപ്പോൾ ഇവള് നേരത്തെ ജനിച്ച കുട്ടിയല്ലേ അപ്പോൾ ഇവൾക്ക് അത് പെട്ടെന്ന് പിടിപെടാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ വന്ന് ആവിയൊക്കെ പിടിച്ചിട്ട് പോയാൽ മതി നെബുലൈസ് ചെയ്തിട്ട് പോയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ SAT-ലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു പിന്നെ എനിക്കാണെങ്കിൽ അവളെ എടുത്തിട്ട് നിവർന്ന് നിൽക്കാനേ പറ്റണില്ലായിരുന്നു അവൾക്ക് ഈ ഇത്തിരി വയ്യായ്മ കൂടി വന്ന സമയത്ത് അപ്പോഴത്തേക്കും എനിക്കും പനിയായല്ലോ പിന്നെ 2 ദിവസം നോക്കാമെന്നുള്ള ഇതിലാണ് കൊണ്ടുപോകാത്ത പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു ആദ്യമൊക്കെ നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു പിന്നെ ആ ശ്വാസം മുട്ടൊക്കെ മാറിയപ്പോഴത്തേക്കും പിന്നെ അങ്ങ് കുറയുമെന്നുള്ള ഇതിൽ ഹോസ്പിറ്റലിൽ രാവിലെ വൈകുന്നേരവും കൊണ്ടുപോയി നെബുലൈസ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ആഴിമല ക്ഷേത്രത്തിലോട്ട് വരാം കണ്ടില്ലേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇത് ഉച്ച സമയമാണ് ഒരു ഉച്ച സമയം എന്ന് പറഞ്ഞാൽ 2 മണിയൊക്കെയാണ് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം നോക്കിയാൽ കാണാം ട്രാവൽസൊക്കെ അവിടെ താഴെ കിടപ്പുണ്ട്
ഈ സമയത്ത് വോയിസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാം. ചേട്ടൻ പറയണുണ്ടായിരുന്നു അവിടെ താഴെ വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ഒരു കുറച്ച് വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുവച്ചുകൊണ്ട് ഇരുന്നാലും നമുക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാം എന്ന് ചേട്ടൻ പറയണുണ്ടായിരുന്നു. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പെർമിഷനൊക്കെ വാങ്ങണമായിരിക്കും അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യണമെങ്കിൽ. അങ്ങ് കടലിൽ അങ്ങോട്ട് നോക്കിയപ്പോൾ ദൂരോട്ട് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഇത് അടുത്തൊന്നുമില്ല, കുറേ അങ്ങ് അകലെയാണ് കേട്ടോ. കപ്പലാണോ ബോട്ടാണോ എന്താണ് സംഭവം ഒന്നും ഒരു പിടിയില്ല. എന്തോന്ന് അവിടെ കണ്ടു. പ്ലാസ്റ്റിക് എറിയരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് വെണ്ടക്കാശരത്ത്. പ്ലാസ്റ്റിക് എറിയരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എത്ര നോക്ക്. കടൽക്ഷോഭത്തിന് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കടൽക്ഷോഭത്തിന് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കടലിൽ നീന്തുന്നത് നിരോധിച്ചിരിക്കുന്നു. അത് പൊടിപ്പിള്ളരായിരിക്കില്ല, നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് തോന്നാതായിരിക്കും. മര്യാദക്ക് ജീൻസ് ഇട്ടോണ്ട് വരേണ്ടതായിരുന്നു. എവിടെ റിസോർട്ട്? അക്കൗണ്ട് സെക്ഷൻ. അവള് MBA കഴിഞ്ഞതാണ്, പഠിച്ചിറങ്ങിയ ആ ഒരു സെക്ഷൻ കഴിഞ്ഞത് ചെരുപ്പ് നേരെ ഇടട്ടെ. അതൊക്കെ ഉള്ളത് തന്നെ ലൈഫ് ഗാർഡുമാർ എവിടെ ഇതൊന്നും കാണാനില്ല. വാ ഇങ്ങോട്ട് പെട്ടെന്ന് വാടാ. ശേ മോശമായി പോയല്ലോ. വയൽസുമായിട്ട് ഇനി വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരാം. അതുവരയ്ക്കും ബൈ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെല്ലേക്കറ്റ് ഞെക്കിയാലും ഓളം ഓപ്ഷൻ കൂടി